അതിശക്തമായ മഴ. 4 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്, 6 ജില്ലകളിൽ യെല്ലോ അലേർട്ട്. ചൂടിന് ആശ്വാസമെങ്കിലും ജാഗ്രത വേണമെന്ന മുന്നറിയിപ്പ്. AI ക്യാമറയിൽ സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ ഗുരുതര ആരോപണങ്ങളുമായി രമേശ് ചെന്നിത്തലയും ശോഭാ സുരേന്ദ്രനും. കെൽട്രോണിനോട് വിശദീകരണം തേടി കൈകഴുകി ഗതാഗത വകുപ്പ്. പത്തനംതിട്ടയിലെ പേടിപ്പിക്കുന്ന അപകട ദൃശ്യങ്ങൾ പുറത്ത്. സന്ധ്യമാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച കേസിൽ വീണ്ടും വൻ ട്വിസ്റ്റ്. തലസ്ഥാനത്തെ പ്രമുഖ BJP നേതാവ് ഉൾപ്പെടെ 2 പേർ അറസ്റ്റിൽ. ക്രൈംബ്രാഞ്ച് ഓഫീസിൽ പ്രതിഷേധം. കോട്ടയത്ത് സൈബർ ആക്രമണത്തിൽ മനം നൊന്ത് ആത്മഹത്യ ചെയ്ത യുവതിയുടെ സുഹൃത്തിനായി അന്വേഷണം. ആതിരയ്ക്ക് വിവാഹാലോചന വന്നതാണ് പ്രകോപനത്തിന് കാരണമെന്ന് സഹോദരി ഭർത്താവ്. പ്രണയം നിരസിച്ചതിന് വർക്കലയിൽ പെൺകുട്ടിക്ക് നേരെ യുവാവിന്റെ മർദ്ദനം. കേരള സ്റ്റോറിയിൽ അയഞ്ഞ നിലപാടുമായി CPM. ചിത്രം നിരോധിക്കണമെന്നില്ലെന്ന് MB ഗോവിന്ദൻ. കക്കുകളി നാടക വിവാദത്തിലും കരുതലോടെ പ്രതികരണം. സിനിമയ്ക്കെതിരെ സുപ്രീംകോടതിയിൽ ഹർജി. പ്രതിസന്ധിയുടെ നടുക്കയത്തിൽ ചെറുകിട വാണിജ്യ മേഖല. ഓൺലൈൻ വിപണി മുതൽ വിലക്കയറ്റം വരെ തിരിച്ചടി. കച്ചവടം നിർത്തി ജീവിക്കാൻ മറുപടി തേടി വ്യാപാരികൾ. മാതൃഭൂമി ന്യൂസ് പരമ്പര താഴിട്ട് പൂട്ടിയ ജീവിതങ്ങൾ. NCPയിലെ പ്രതിസന്ധിക്കിടെ ശരത് പവാർ അധ്യക്ഷ പദം ഒഴിഞ്ഞു. അപ്രതീക്ഷിത പ്രഖ്യാപനം. ആത്മകഥാ പ്രകാശന ചടങ്ങിൽ മകൾ സുപ്രിയയോ അനന്തരവൻ അജിത് പവാറോ എന്ന് വ്യക്തമാക്കാതെ സസ്പെൻസ്. തിഹാർ ജയിലിലെ ഏറ്റുമുട്ടലിൽ ഗുണ്ടാ നേതാവ് ടില്ലു താജ്പുരിയ കൊല്ലപ്പെട്ടു. ജയിലിൽ വെച്ച് ആക്രമിച്ചത് യോഗേഷ് തുണ്ടയും കൂട്ടാളികളും. ടില്ലു ഡൽഹി രോഹിണി കോടതിയിലെ വെടിവെപ്പ് കേസിലും പ്രതി. കലിപ്പടങ്ങാതെ കോഹ്ലിയും ഗംഭീറും. ഇരുവരുടെയും തർക്കത്തിൽ ചൂട് പിടിച്ച് ബാംഗ്ലൂർ ലക്നൗ മത്സരം. മത്സരത്തിലുടനീളം ക്ഷുഭിതരായി കോഹ്ലി. ഇരുവരും പിഴയായി മാച്ച് ഫീ നൽകണമെന്ന് മാച്ച് റഫറി. ഹെഡ്ലൈൻസ് ബ്രോട്ട് യു ബൈ ക്രിസ്റ്റൽ PVC ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് പൈപ്സ്. കാട്ടിലലഞ്ഞ് അരിക്കൊമ്പൻ. ഒരു മാസത്തിലേറെ നീണ്ട ഇടുക്കി വാസം അവസാനിപ്പിച്ച് അരിക്കൊമ്പൻ ദൗത്യത്തിനെത്തിയ കുങ്കിയാനകൾ ഇന്ന് തിരിച്ചു പോവുകയാണ്. 2 കുങ്കിയാനകളും പാപ്പാന്മാരുമാണ് ഇന്ന് വയനാട്ടിലേക്ക് പോവുക. മിഷൻ അരിക്കൊമ്പൻ വിജയകരമായി പൂർത്തിയാക്കിയാണ് കുങ്കിയാനകൾ ചിന്നക്കനാൽ വിടുന്നത്. ഏതൊക്കെ ആനകളാണ് മടങ്ങുകയെന്ന് തീരുമാനിച്ചിട്ടില്ല. ചിന്നക്കനാലിൽ നിന്ന് ജെയിൻ എസ് രാജു വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജെയിൻ, മിഷൻ അരിക്കൊമ്പനിൽ നമ്മൾ കണ്ടതാണ് മയക്കുവെടി ഏറ്റിട്ടുമൊക്കെ അരിക്കൊമ്പനായിരുന്നു ഒരു തൂക്കം മുന്നിൽ നിന്നത് എങ്കിൽ പോലും ആ ദൗത്യം പൂർത്തിയാക്കി എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് ഈ കുങ്കിയാനകൾ മടങ്ങിപ്പോന്നത്. ഏതൊക്കെ ആനകളാണ് തിരിച്ചു പോവുക ഇന്ന് എന്ന് തീരുമാനമായിട്ടുണ്ടോ? പൂജ, തീർച്ചയായിട്ടും അരിക്കമ്പനെ പോലെ ഒരു ശക്തനായ കാട്ടാനയെ മെരുക്കാൻ കഴിഞ്ഞു എന്ന ചാരിതാർത്ഥ്യത്തോടുകൂടി കുങ്കിയാനകൾക്ക് മടങ്ങിപ്പോകാം. ഇപ്പോൾ ചിന്നക്കനാൽ 301 കോളനിയിലേക്ക് കയറുന്നതിന് തൊട്ടടുത്താണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ 2 വാഹനങ്ങൾ കുങ്കിയാനകളെ കൊണ്ടുപോകുന്നതിനായി വയനാട് RRT സംഘത്തിന്റെ വാഹനങ്ങൾ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അവർ അതിനുശേഷം മതികട്ടാഞ്ചോലയിലേക്ക് മടങ്ങിപ്പോയിരിക്കുകയാണ്. എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കി ആ സംഘം ഇപ്പോൾ ഇങ്ങോട്ട് മടങ്ങിയെത്തും. എന്റെ പിന്നിൽ കാണുന്ന ഈ വാഹനത്തിലാണ് അരിക്കൊമ്പനെ ചിന്നക്കനാലിൽ നിന്ന് പിടികൂടിയ ശേഷം ഇവിടെ നിന്ന് കൊണ്ടുപോയത്. ആ വാഹനം നമ്മൾ അതിനു മുമ്പ് തന്നെ ദൃശ്യങ്ങൾ പകർത്തിയതാണ്. കൂടുതൽ ശക്തമായ കൂടാണ്. നമുക്ക് ഈ എത്രത്തോളം സങ്കീർണമായോ അല്ലെങ്കിൽ എത്രത്തോളം ശ്രമകരമായിരുന്നു അരിക്കൊമ്പനെ പിടികൂടിയത് എന്ന് ഈ വാഹനത്തിൽ നോക്കിയാൽ അറിയാം. കാരണം ഈ വാഹനത്തിന്റെ ഈ വശം ഏതാണ്ട് അല്പം ഈ ബോഡി അല്പം വളഞ്ഞു പോയിട്ടുണ്ട്. അത് നമുക്ക് നോക്കിയാൽ കാണും. കാരണം ആനയെ അങ്ങോട്ട് തള്ളി കയറ്റുന്നതിനിടയിൽ ഈ ഭാഗത്ത് അരിക്കൊമ്പൻ തള്ളിമറിക്കാൻ ശ്രമിച്ചു എന്നാണ് അന്ന് നമുക്ക് മനസ്സിലാക്കിയത്. അതിന്റെ പാടുകൾ, ഈ വാഹനത്തിന്റെ ബോഡി ഇരുമ്പിൽ തീർത്ത ആ ബോഡി വളഞ്ഞു പോയിട്ടുണ്ട്. കൂടാതെ ഈ കൂടിനകത്തും അതിന്റെ ശക്തമായ ആ മൽപിടുത്തത്തിന്റെ, അരിക്കൊമ്പൻ നടത്തിയ ആ മൽപിടുത്തത്തിന്റെ പാടുകളുണ്ട്. അതിന്റെ ഫ്രണ്ട് വശത്തെല്ലാം ആനയുടെ കൊമ്പുകൾ കൊണ്ട പാടുകൾ നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമായി തന്നെ കാണാൻ കഴിയും. അതായത് നമ്മൾ ഇതിനുശേഷം വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് സംസാരിച്ചിരുന്നു എത്രത്തോളം ശ്രമകരമായിരുന്നു ഈ യാത്ര എന്നുള്ളത്. വാഹനം എവിടെയെങ്കിലും നിർത്തുന്ന ഘട്ടത്തിൽ
എല്ലാം അരിക്കൊമ്പൻ ഈ വാഹനം പൊളിച്ച് അല്ലെങ്കിൽ ഈ വാഹനത്തിലെ കൂട് പൊളിച്ച് പുറത്തേക്ക് പോകാനുള്ള ശ്രമം നടത്തിയിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. വളരെ ശ്രമകരമായിരുന്നു. പ്രത്യേകിച്ച് കാടിനുള്ളിലേക്ക് കയറിയതിനു ശേഷം വാഹനം പല സ്ഥലത്തും നിർത്തേണ്ടി വരുന്നു. വഴി മോശമായിരുന്നു. ആ സമയത്തെല്ലാം ഈ വാഹനം പൊളിച്ച് അരിക്കൊമ്പൻ പുറത്തേക്ക് ഇറങ്ങി പോകുമോ എന്ന് അവർ ഭയപ്പെട്ടിരുന്നു എന്നാണ് പറയുന്നത്. ഏതായാലും ചിന്നക്കനാൽ നിവാസികളെ സംബന്ധിച്ച് ആശ്വാസകരമായിരിക്കുന്നു. കുങ്കിയാനകൾ മറങ്ങിപ്പോവുകയാണ്. ഇദ്ദേഹം ഇവിടുത്തെ പഞ്ചായത്തിന്റെ വാർഡ് മെമ്പർ കൂടിയാണ്. നിങ്ങൾ ആ ദൗത്യം പൂർത്തിയാക്കി കുങ്കിയാനകളൊക്കെ പോവുകയാണ്. ഇപ്പോഴും കാട്ടാനകളുണ്ട്. എന്ത് തോന്നുന്നു? ദൗത്യം പൂർത്തിയാക്കിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. അരിക്കൊമ്പനിവിടെ മാറിപ്പോയതുകൊണ്ട് വളരെ ശല്യം കുറയും തന്നെയാണ് ആഗ്രഹിക്കുന്നത്. എങ്കിലും മറ്റാനകൾ നിലയുറപ്പിച്ചിരിക്കുന്നതിനാൽ ഇതിന്റെ ആ ഒരു ആക്രമണം കുറയാനുള്ള സാധ്യതയില്ല. അതിന്റെ ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ആനകൾക്ക് ഭക്ഷിക്കാൻ പറ്റിയ പുല്ലുകളൊന്നും ഇല്ലാത്തതാണ് ഏറ്റവും വലിയ കാരണമെന്ന് തോന്നുന്നു. ഇവിടെ മൊത്തം യൂക്കാലി പ്ലാന്റേഷനിലാണ് നിൽക്കുന്നത്. പ്ലാന്റേഷനിൽ ഈ പോതാന്ന് പറയുന്ന പുല്ലുകൾ ഒരു പരിധി ഇപ്പൊ കത്തി നശിച്ചു കഴിഞ്ഞ് അതുണ്ടായതുകൊണ്ട് മാത്രമാണ് ആ പുല്ലുകൾ തിന്നാൻ പറ്റുന്നത്. അതിന് തീറ്റ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ബാക്കിയുള്ള ആനകൾ ഈ ജനവാസ മേഖലയിലേക്ക് പ്രവേശിക്കുന്നത്. ആനപ്പകയാണോ ഇനിയിപ്പോ അരിക്കൊമ്പനെ കൊണ്ടുപോയതിലുള്ള ദേഷ്യം തീർക്കാവുന്നതാന്നൊക്കെ ചിലർ പറയുന്നുണ്ട് നാട്ടുകാര്. തീർച്ചയായിട്ടും മനുഷ്യനെ കഴിഞ്ഞ ആനകൾക്ക് ഒരുപാട് സ്നേഹമുള്ള ഒരു ജീവിയാണ് ആന. അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ പോയി കഴിഞ്ഞാൽ ഇന്നലെ വരെ ഇവരുടെ കൂട്ടത്തിൽ നടന്ന ആന ഇന്നവിടെ ഇല്ലാതെ ആവുമ്പോഴത്തേനും അവർക്ക് ആ ഒരു വിഷമം തീർച്ചയായിട്ടും ഉണ്ടാകും. ഇപ്പൊ നമ്മൾ തന്നെ ഈ അരിക്കൊമ്പൻ ഇവിടെ നിന്ന് വിട്ടുപോയാലും നമുക്ക് തന്നെ ഒരു സങ്കടമുണ്ട്. അതുപോലെ തന്നെ അവരുടെ കൂട്ടത്തിൽ താമസിക്കുന്ന ഒരു ആന ഇല്ലാതെ പോകുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ആ സങ്കടം ഉണ്ടാകും. അത് അന്വേഷിച്ച് ഈ അരിക്കൊമ്പനെ കയറ്റിയ സ്ഥലങ്ങളിലെല്ലാം എല്ലാ ആനകളും തന്നെ 10-13 ആനകൾ 2-3 ദിവസമായിട്ട് കറങ്ങി നടക്കുകയാണ്. അവർക്കൊരു പിടുത്തം കിട്ടിയിട്ടില്ല എന്താണെന്ന് സംഭവം എന്നുള്ളത് പിടുത്തം കിട്ടാത്തതുകൊണ്ട് അങ്ങനെ കറങ്ങി നടക്കുകയാണ്. ചക്കക്കൊമ്പനും കൂടി ഉണ്ടെന്ന് തോന്നുന്നു. ചക്കക്കൊമ്പനും ഉണ്ട്. ഇത് വളരെ സംഗ്രഹപരമായിട്ടൊരു കാര്യമാണ്. നമ്മളാണെങ്കിൽ ഇത് ബിനു പങ്കജ സാറാണ് ആദ്യം ഇതിന് തുടക്കം കുറിച്ച്. കഴിഞ്ഞ വന്യജീവി ദിനത്തിന്റെ അന്ന് സാറ് ഞങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ആനയെ കാണാൻ വേണ്ടിയിട്ട് നടന്നു. 1.5 ദിവസം കൊണ്ടാണ് ഞങ്ങൾ ഈ ആനയെ കണ്ടെത്തിയത്. ഞാനും മൈക്കിള് മാതൃഭൂമിയുടെ ബിനു പങ്കജൻ സാറൊക്കെ കൂടി 3 ദിവസം അന്നാണ് ഈ ആനയെ ശരിക്കും ഞാൻ പോലും ഇങ്ങനെ അത്ര അടുത്ത് വെച്ച് കാണാൻ പറ്റിയത്. അതുപോലെ ഇത് ആനയ്ക്ക് എന്തോ ഒരു അപകടം വന്നിട്ടാന്ന് തോന്നുന്നു. ഇവൻ ഇങ്ങനെ മാറി മാറി നിൽക്കുകയായിരുന്നു. അടുത്ത ദിവസം എന്താണേലും വന്ന് ആ ദൗത്യം നടത്തുമ്പോൾ അവൻ നമ്മളുടെ അടുത്ത് ഒന്ന് കീഴ്പ്പെട്ട പോലെ അടങ്ങുകയായിരുന്നു. തീർച്ചയായിട്ടും ഈ പ്രദേശത്തുള്ള ആളുകളെ സംബന്ധിച്ച് ദുഃഖവും സന്തോഷവും ഉണ്ട്. കാരണം കുറെ നാളുകളായി ഉണ്ടായിരുന്ന പ്രശ്നം പരിഹരിക്കപ്പെട്ടു. പക്ഷേ അവരുടെ അഭിമാനം അല്ലെങ്കിൽ അവരുടെ അഭിമാനമാകേണ്ടിയിരുന്ന ഒരു കാട്ടാന അവൻ സമാധാന പ്രിയനായിരുന്നെങ്കിൽ ഇവിടെ തന്നെ ജീവിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ അങ്ങനെ അല്ലാത്തതുകൊണ്ടാണ് ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് ആ ആനയെ ഇവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോകണം എന്നൊരാവശ്യം മുന്നോട്ട് വെക്കേണ്ടി വന്നത്. എന്തായാലും അല്പസമയത്തിനകം ദൌത്യം പൂർത്തിയാക്കി കുങ്കി സംഘം ഇവിടെ നിന്ന് മടങ്ങുകയാണ്. 2 കുങ്കിയാനകളെയാണ് ആദ്യം കൊണ്ടുപോകുന്നത്. കാരണം 2 വാഹനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. മിക്കവാറും കുഞ്ചുവിനെയും സുരേന്ദ്രനെയും കൊണ്ടുപോകും എന്നാണ് മനസ്സിലാക്കുന്നത്. ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്നുള്ളതാണ് വനം വകുപ്പ് പറയുന്നത്. കാരണം ഈ 4 കുങ്കിയാനകളുടെയും ആരോഗ്യസ്ഥിതിയെല്ലാം പരിഗണിച്ചുകൊണ്ടായിരിക്കും അക്കാര്യത്തിൽ തീരുമാനമെടുക്കുക. ഈ ദൌത്യത്തിനിടയിൽ സുരേന്ദ്രന്റെ തുമ്പിക്കൈക്ക് ഈ അരിക്കൊമ്പന്റെ കുത്തേറ്റ് ചെറിയ പരിക്കേറ്റിട്ടുണ്ട് എന്നും അറിയുന്നുണ്ട്. എന്തായാലും അത് ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് വനം വകുപ്പിന്റെ വെറ്റിനറി ഡോക്ടറുടെ എല്ലാം നിർദ്ദേശം അനുസരിച്ചായിരിക്കും കുങ്കിയാനകൾ ഇപ്പോൾ ഇവിടെ നിന്ന് മടങ്ങുക. മഴയാണ്, അതുകൊണ്ട് തന്നെ വെയിലില്ലാത്ത കാലാവസ്ഥയാണ്. കുങ്കിയാനകൾക്ക് സൗകര്യപ്രദമായി യാത്ര ചെയ്യാൻ കഴിയും. എന്തായാലും ദൌത്യം പൂർത്തിയാക്കിയതിൽ കുങ്കിയാന സംഘത്തിന് അഭിമാനിക്കാം. പൂജ, അതാണ് ജനി. ഈ അരിക്കൊമ്പനെ കൊണ്ടുപോയതിൽ ചിന്നക്കനാലിൽ പോലും രണ്ടഭിപ്രായം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഈ കുങ്കിയാനകളെ കൊണ്ടുപോകുന്നു എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം ഈ ചിന്നക്കനാലുകാരുടെ പ്രതികരണമൊക്കെ നമ്മൾ കണ്ടതാണ്. അതിലൊരു ചേച്ചി പറയുന്നത് ഈ കുങ്കിയാനകളാകുമ്പോൾ അരിക്കൊമ്പനെയൊക്കെ പോലെ നമുക്കൊരു ശല്യവും ഇല്ല, കണ്ടു നിൽക്കുകയും ചെയ്യാം. അപ്പോൾ അവരെ ആ കുങ്കിയാനകളെ പോലും സ്നേഹിക്കുന്ന കുറെ നാട്ടുകാർ കൂടിയുണ്ട് ആ ചിന്നക്കനാലിൽ. ഈ കുങ്കിയാനകളെ കൊണ്ടുപോകുന്നു എന്ന് പറയുമ്പോൾ ഈ ചിന്നക്കനാലുകാരൊക്കെ അതൊക്കെ കാണാൻ അവിടെ നിപ്പുണ്ടോ? മാത്രമല്ല ഈ ഒരുക്കങ്ങളൊക്കെ എത്രത്തോളമാണ്? ഈ മറ്റ് 2 ആനകളെ എപ്പോഴേക്കൊക്കെ കൊണ്ടുപോകും, അതിലൊക്കെ തീരുമാനമായിട്ടുണ്ടോ അപ്പോ? പൂജ, ഇപ്പോൾ മഴയാണ്, അതുകൊണ്ട് ആളുകളൊക്കെ ഇങ്ങോട്ട് എത്തിത്തുടങ്ങുന്നതേ ഉള്ളൂ. കുങ്കിയാനകളെ കൊണ്ടുപോകുന്ന ചില വിനോദസഞ്ചാരികളൊക്കെ ഇവിടെ വന്ന് എത്തിയിരുന്നു. അതിനുശേഷം അവരെല്ലാം മടങ്ങിപ്പോയി. നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചിന്നക്കനാലിൽ വൈകുന്നേരങ്ങളിൽ ശക്തമായ മഴയുണ്ട്. എന്തായാലും ഇന്ന് ഈ വാഹനം, ഈ കുങ്കിയാനകളുമായിട്ടുള്ള വാഹനങ്ങൾ വയനാട്ടിലേക്ക് പോകും. വയനാട്ടിൽ നിന്ന് പിന്നീട് ചിലപ്പോൾ മറ്റന്നാളായിരിക്കും ഈ സംഘം തിരികെ വരിക. കാരണം കുങ്കിയാനകളെ കൊണ്ടുപോയപ്പോഴും അങ്ങനെയാണ്, ഒരു ദിവസത്തെ യാത്രയുണ്ട്. ഇന്ന് രാത്രി മൊത്തം നിന്ന് യാത്ര ചെയ്താലേ വയനാട്ട് നാളെ പുലർച്ചെ എത്തൂ. അതിനുശേഷം ഒരു അല്പം വിശ്രമിച്ചതിന് ശേഷമായിരിക്കും ഡ്രൈവർമാർ ഈ വാഹനവുമായി വീണ്ടും ഇങ്ങോട്ട് മടങ്ങിയെത്തുക. ഈ വാഹനങ്ങളിൽ എത്തിയാൽ മാത്രമേ വീണ്ടും മറ്റ് കുങ്കിയാനകളുമായി ഇവിടെ നിന്ന് തിരിക്കാൻ കഴിയൂ. ഈ കുങ്കിയാനകളെ എത്തിച്ചത് ഇതേപോലെയാണ്. എന്തായാലും 301 കോളനിയിലടക്കം ഉള്ള ആളുകൾ
ഈ ഭാഗത്തേക്ക് ആ സമയമാകുമ്പോഴത്തേക്ക് എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഈ വാഹനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയതിനു ശേഷം, സൗകര്യപ്രദമായ ഒരു സ്ഥലത്ത് നിർത്തിയതിനു ശേഷം ജീവനക്കാർ, ഈ വനംവകുപ്പിലെ ജീവനക്കാർ അവർ മടങ്ങിപ്പോയിരിക്കുകയാണ്. മതിലിട്ട ക്യാമ്പിലാണ് അവർ താമസിക്കുന്നത്. അതിനുശേഷം അവർ അവരുടെ വസ്ത്രങ്ങളും മറ്റ് സാധനങ്ങളും ഉപകരണങ്ങളും എല്ലാം എടുത്ത ശേഷം വീണ്ടും ഇങ്ങോട്ട് മടങ്ങിയെത്തും. അതിനുശേഷമായിരിക്കും ഇപ്പോൾ 301 കോളനിക്കകത്താണ് ഈ കുങ്കിത്താവളമുള്ളത്. അങ്ങോട്ട് വാഹനങ്ങൾ പോകുന്നതിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ഫ്രണ്ടുള്ള അല്ലെങ്കിൽ ഫോർ വീലുള്ള വാഹനങ്ങൾ മാത്രമേ ഇപ്പോൾ 301 പോകൂ. അതുകൊണ്ടാണ് വാഹനങ്ങൾ ഇങ്ങോട്ട് എത്തിച്ച് ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ കുങ്കിയാനകളെ അവിടെ നിന്ന് നടത്തിച്ചായിരിക്കും ഇങ്ങോട്ട് എത്തിക്കുക. അതിനുശേഷം ഇതുവഴി കയറ്റി, ഈ വാഹനങ്ങളിൽ കയറ്റി ഈ ആനകളുമായി ആദ്യ സംഘം പുറപ്പെടും. ശരി ജയൻ, അങ്ങനെ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കി കുങ്കിയാനകൾ മടങ്ങുകയാണ്.